നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദിലീപ് ക്യാമ്പിൽ ആഘോഷം തുടങ്ങി. തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ശരത്തിനെ മാത്രം പുതുതായി പ്രതി ചേർത്ത് വിചാരണ കോടതിയിൽ തുടരന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുകയും ചെയ്തു. അങ്കമാലി കോടതിയിൽ പുതുതായി സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പോൾ പുതുതായി പ്രതി ചേർത്തിരിക്കുന്നത് ശരത്തിനെ മാത്രം. നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങൾ ശരത്തിൻ്റെ പക്കലുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇതിന്റെ കൂടുതൽ തെളിവുകളും ഹാജരാക്കിയിട്ടില്ല. മെയ് 31-നകം തുടരന്വേഷണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത്. കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് മാധ്യമങ്ങൾ ഒന്നടങ്കം നിലവിളിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് 8-ാം പ്രതിയായി തുടരും. നടിയെ ആക്രമിച്ച കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി എന്ന കേസിൽ 6-ാം പ്രതിയാണ് ശരത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ശരത്തിന്റെ പങ്ക് വ്യക്തമായതെന്ന് തുടരന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിലെത്തിച്ചത് ശരത്ജി നായർ തന്നെ. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ശരത്തിനുള്ള പങ്ക് വളരെ കൃത്യമായി തെളിയിക്കപ്പെട്ടുവെന്നാണ് തുടരന്വേഷണ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ കേരളത്തിൽ എന്തും നടക്കും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ കൂടുതൽ നടുക്കമുളവാക്കുന്ന വിവരങ്ങളാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി നിയമിതനാവുന്നതിന് തൊട്ടു പിന്നാലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നു. കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന കേസിൽ നടൻ ദിലീപിനെ രക്ഷിക്കുന്നതിനായി കേരളത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാങ്ങിയത് 50 ലക്ഷം രൂപ. ഇതിന്റെ വിശദാംശങ്ങൾ ഇന്ന് മലയാള മനോരമ അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ 50 ലക്ഷം രൂപ പോലീസ് ഉന്നതന് കൈമാറിയ വ്യക്തിയെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ശ്രീജിത്തിന്റെ സ്ഥാനം തെറിച്ചത്. ഇതിനു പിന്നിൽ ആസൂത്രിത ലോബിയെന്ന് പോലീസിനുള്ളിൽ തന്നെ ഇപ്പോൾ അടക്കം പറയുന്നു. ആരോപണം നേരിടുന്ന ആ പോലീസ് ഉന്നതൻ ഇപ്പോൾ സർവീസിലില്ല. എങ്കിലും മുഖ്യമന്ത്രിയുടെ അടുത്തുപോലും അസാമാന്യ സ്വാധീനമുള്ള വ്യക്തിയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പോലീസ് സേനയിൽ അദ്ദേഹത്തിന്റെ ലോബി ശക്തമായി പ്രവർത്തിക്കുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ആദ്യഘട്ടത്തിൽ ആ പോലീസ് ഉന്നതനും മറ്റ് പോലീസ് ലോബിയുമൊക്കെ ചേർന്ന് നടത്തിയ ചരടുവലികളാണ് കേസിനെ ദുർബലമാക്കിയത്. തുടക്കത്തിൽ ദിലീപിനെതിരെ പല നിർണായക തെളിവുകൾ കിട്ടിയിരുന്നുവെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച തന്നെയാണ് ആദ്യഘട്ടത്തിൽ തെളിവ് ശേഖരണത്തിൽ വലിയ വീഴ്ചയായത്. കേസിൽ ദിലീപ് അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ 50 ലക്ഷം രൂപ കൊടുത്തത് വെറുതെയായി എന്നു പറഞ്ഞ ആലപ്പുഴ സ്വദേശിയുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുമ്പോഴായിരുന്നു ശ്രീജിത്തിനെ തെറിപ്പിച്ചത്. തുടർന്ന് അന്വേഷണ സംഘത്തലവനായി ദർവേഷ് സാഹിബിനെ വയ്ക്കുന്നു. പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി വിളിച്ചു ചേർത്ത ആദ്യ യോഗത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവി പറഞ്ഞത് പുതിയ കാര്യം, യാതൊരു കാരണവശാലും ജുഡീഷ്യറിയെയും കോടതിയെയും ഒന്നും പ്രകോപിപ്പിക്കരുത്, അഭിഭാഷകരുടെ മേൽ കുതിര കയറരുത്. കോടതിയെയും അഭിഭാഷകരെയും പ്രതിക്കൂട്ടിലാക്കുന്ന അന്വേഷണ വിവരങ്ങൾ പുറത്തുവരരുത് എന്ന നിർദ്ദേശം കൊടുത്തത് പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി. നടിയെ പീഡിപ്പിച്ച കേസിൽ തെളിവുകൾ നശിപ്പിക്കാനും പ്രോസിക്യൂഷൻ സാക്ഷികളെ സ്വാധീനിക്കാനുമൊക്കെ തുടർച്ചയായി ശ്രമിച്ച പ്രതിഭാഗം അഭിഭാഷകനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴായിരുന്നു അട്ടിമറികളുടെ ഈ തുടർച്ച. ADGP എസ് ശ്രീജിത്തിനും അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി കൊടുത്തത് ആരോപണ വിധേയനായ അഭിഭാഷകൻ. തുടർന്ന് രാമൻപിള്ളക്കെതിരെയുള്ള എല്ലാ അന്വേഷണവും നിർത്തിവെക്കേണ്ടി വന്നു ഈ ക്രൈംബ്രാഞ്ചിന്. ചോദ്യം ചെയ്യാൻ പോയിട്ട് സ്ഥാനത്തിരിക്കാൻ പോലും എസ് ശ്രീജിത്തിന് കഴിഞ്ഞില്ല. CPMന്റെ ഉന്നത നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് രാമൻപിള്ള. തുടരന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം കോടതിയോട് ആവശ്യപ്പെടരുത് എന്ന നിർദ്ദേശവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതോടെ ഏറെ നിരാശനായ ബൈജു പൗലോസ് ഏതെങ്കിലും വിധത്തിൽ ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു. നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ അന്നത്തെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയ്ക്ക് ദിലീപുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിരുന്നു. ഡിങ്കൻ എന്ന സിനിമയുടെ പൂജാവേളയിലേക്ക് DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയെ ക്ഷണിച്ചത് ദിലീപിന്റെ നിർദ്ദേശപ്രകാരം. ആ സിനിമയുടെ പ്രൊഡ്യൂസർ സനിൽ തോട്ടം DGP ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചു വരുത്തുമ്പോൾ ദിലീപ് കേസിൽ പ്രതിയായിരുന്നില്ല. എന്നാൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം പുറത്തു വന്നിരുന്നു. കേസിൽ ദിലീപ് പ്രതിയാക്കപ്പെടാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുമ്പോഴായിരുന്നു DGPയുടെ ഈ പൂജാവേളയിലേക്കുള്ള വരവ്. തുടർന്ന് DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയും
ദിലീപും പൂജപ്പുര മൈതാനിയിൽ വെച്ച് മണിക്കൂറുകളോളം സംസാരിച്ചുവെന്നും കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്നും ബൈജു കൊട്ടാരക്കര ഇക്കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ദിലീപിനെ ഒഴിവാക്കി കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിക്കുമെന്നായിരുന്നു ആ ഘട്ടത്തിൽ ദിലീപ് കണക്കുകൂട്ടിയത്. എന്നാൽ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി തകിടം മറിച്ചത് സന്ധ്യ. കേസിൽ ദിലീപിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയ എ ഡി ജി പി സന്ധ്യ ബെഹറി അറിയാതെ നേരെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ നേരിട്ട് കണ്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേസിൽ ദിലീപിനുള്ള പങ്കിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചു. ഒപ്പം തെളിവുകളും ഹാജരാക്കി. മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ അടക്കം ദിലീപിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും മേൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും സന്ധ്യയുടെ വാക്കുകളെ പൂർണ്ണമായി വിശ്വസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ സന്ധ്യയോട് ആവശ്യപ്പെട്ടു. ഇത് ബെഹ്റയെ പൂർണ്ണമായി ഒഴിവാക്കിയായിരുന്നു. എന്നാൽ എ ഡി ജി പി സന്ധ്യ ഈ കേസന്വേഷണവുമായി മുൻപോട്ട് പോകുമ്പോൾ വലിയ തടസ്സവാദങ്ങളാണ് മറുപുറത്ത് മറ്റൊരു പോലീസ് ലോബി നടത്തിയത്. സന്ധ്യക്കെതിരെ നിരവധി ആരോപണങ്ങൾ ആ ഘട്ടത്തിൽ തൊടുത്തുവിട്ടു. സന്ധ്യക്ക് ദിലീപിനോടുള്ളത് വ്യക്തിപരമായ വിരോധമെന്നായിരുന്നു അക്കൂട്ടർ പ്രചരിപ്പിച്ചത്. എ ഡി ജി പി സന്ധ്യയുടെ സമയോചിതമായ ഇടപെടൽ ഒന്നുമാത്രമാണ് പിന്നീട് ദിലീപിന്റെ അറസ്റ്റിലേക്കും ജയിൽവാസത്തിലേക്കും കലാശിച്ചത്. അതിനുശേഷം വലിയ അട്ടിമറികൾ ഈ കേസന്വേഷണത്തിൽ നടന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ്. പ്രോസിക്യൂഷൻ സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറിയതിനു പിന്നിൽ അഭിഭാഷകരുടെ ശ്രമം മാത്രമായിരുന്നില്ല. പോലീസിലെ ചില ശക്തമായ ഇടപെടൽ കൂടി ഇതിന്റെ പിന്നാമ്പുറങ്ങളിലുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. എങ്കിലും ആദ്യാവസാനം ഈ കേസിൽ ശക്തമായ അന്വേഷണവുമായി മുൻപോട്ട് പോയത് ബൈജു പൗലോസ് തന്നെയാണ്. തന്റെ നേരിട്ടുള്ള അന്വേഷണത്തിൽ ഈ കേസിൽ ദിലീപിന്റെ ഇടപെടലുകൾ പൂർണ്ണമായി ബോധ്യമാവാൻ ബൈജു പൗലോസ് പരമാവധി ശ്രമിച്ചു. ജയിലിനുള്ളിലുള്ള പ്രതികളിൽ നിന്ന് ശാസ്ത്രീയമായി തെളിവെടുപ്പുകൾ നടത്തി. അതിശക്തമായ അന്വേഷണം അന്ന് സി എ ആയിരുന്ന ബൈജു പൗലോസ് നടത്തിയതിന്റെ ഫലമാണ് കേസിൽ ദിലീപിന്റെ കുരുക്ക് അന്ന് മുറുകാൻ ഇടവന്നത്. എന്നാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അട്ടിമറി മൂലം അന്നത്തെ കേസന്വേഷണം വേണ്ടത്ര ഫലപ്രദമായി മുൻപോട്ട് കൊണ്ടുപോകാൻ ബൈജു പൗലോസിന് കഴിഞ്ഞിരുന്നില്ല. തുടരന്വേഷണ ഘട്ടത്തിൽ ഡിവൈഎസ്പി റാങ്കിലെത്തിയ ബൈജു പൗലോസ് ഏറെ ആവേശത്തോടെയാണ് കേസന്വേഷണവുമായി മുൻപോട്ട് കുതിച്ചത്. ഇതിനിടയിൽ ശ്രീജിത്തിന്റെ സാന്നിധ്യം ബൈജു പൗലോസിനെ കൂടുതൽ ആവേശഭരിതനാക്കി. ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ സമ്മർദ്ദങ്ങളില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുൻപ് അതിശക്തമായ സമ്മർദ്ദങ്ങളാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നത്. ഇടക്കാലത്ത് പാർട്ടി പോലും ഈ കേസൊതുക്കാൻ ഇടപെട്ടുവെന്ന ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമാണ്. ദിലീപ് സംഘത്തിൽ നിന്ന് കോടികൾ ഒഴുകി എന്ന കണക്കുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. എൽ ഡി എഫിനെ മാത്രമല്ല യു ഡി എഫിലെ ചില രാഷ്ട്രീയ നേതാക്കളെയും ഒതുക്കാൻ ദിലീപ് സംഘം ശ്രമിച്ചിരുന്നുവെന്ന് ഇക്കഴിഞ്ഞ ദിവസം ചിലർ ആരോപിച്ചു. ശക്തമായ നീക്കങ്ങളാണ് അതിനുശേഷം ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഏത് കേസും തേച്ചുമാച്ചു കളയാം എന്നതാണ് കേരളത്തിലെ സ്ഥിതി. രാമൻപിള്ള പൂർണ്ണമായി പോരിനിറങ്ങിയതോടെ ബൈജു പൗലോസും അന്വേഷണ സംഘവുമൊക്കെ തീർത്തും ഒറ്റപ്പെടുന്ന അവസ്ഥ. സർക്കാരിന്റെയും ഭരിക്കുന്ന പാർട്ടിയുടെയും പിന്തുണയില്ലെങ്കിൽ ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേസ് വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഫോറൻസിക് ലാബിൽ നിന്നുള്ള വിശദമായ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ തുടരന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ എന്ന് തുടക്കം മുതൽ ബൈജു പൗലോസ് ശഠിച്ചിരുന്നു. എന്നാൽ ഫോറൻസിക് ലാബിൽ നിന്ന് വേണ്ടത്ര റിപ്പോർട്ടുകൾ കിട്ടാൻ വീണ്ടും വീണ്ടും കാലതാമസമെടുക്കുന്നു, വൈകുന്നു. ഇതിന് പിന്നിൽ ചിലരുടെ നീക്കങ്ങളുണ്ട് എന്ന് തുടക്കം മുതൽ ബൈജു പൗലോസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ വെച്ച് തുടരന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കൂ എന്നായിരുന്നു ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം. ഇതിനെ ധിക്കരിക്കാൻ ബൈജു പൗലോസിനെന്നല്ല പോലീസ് സേനയിലെ ഒരൊറ്റ ഉദ്യോഗസ്ഥനും കഴിയില്ല എന്നതാണ് പച്ചയായ സത്യം. ഒടുവിൽ നിരാശനായ ബൈജു പൗലോസ് ഉള്ള തെളിവുകൾ വെച്ച് തിടുക്കപ്പെട്ട് ഒരു തുടരന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി. അത് കോടതിക്ക് കൈമാറിക്കൊണ്ട് ഏറെ നിരാശനായാണ് തന്റെ ജോലി അവസാനിപ്പിക്കുന്നതെന്ന് രഹസ്യമായി വിവരങ്ങൾ പുറത്തുവരുന്നു. ഇതിനിടെ അതിജീവിതിയായ നടി ഏറെ പ്രതീക്ഷയോടെയായിരുന്നു സർക്കാരിനെ നോക്കിക്കണ്ടത്. ഇടക്കാലത്ത് രാഷ്ട്രീയ നേതാക്കളൊക്കെ അവർക്ക് പിന്തുണ അറിയിച്ചിരുന്നു. ഫിലിം ഫെസ്റ്റിവൽ വേദിയിലേക്ക് അവരെ ആനയിച്ചിരുത്തി വലിയ പ്രഖ്യാപനങ്ങളാണ് അന്ന് സർക്കാരും നടത്തിയത്. എന്നാൽ എല്ലാം അട്ടിമറിക്കപ്പെട്ടു. ഒടുവിൽ യാതൊരു വിധത്തിലും തനിക്ക് നീതി കിട്ടില്ല എന്ന് ബോധ്യമായതോടെ ഇക്കഴിഞ്ഞ ദിവസം മികച്ച അഭിഭാഷകരുമായി അവർ ചർച്ചകൾ ആരംഭിച്ചു. ഇന്നോ നാളെയോ തന്നെ അവർ ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കും. വിചാരണ കോടതി മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അതിജീവിതിയായ നടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഒപ്പം കോടതിയിൽ
ദൃശ്യങ്ങളിൽ നടന്ന കൃത്രിമത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണവും നടക്കണമെന്നാണ് നടി പറയുന്നത്. ഫോറൻസിക് ലാബിൽ ഇക്കാര്യം പരിശോധിക്കാൻ ഉത്തരവ് നൽകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ വിചാരണ കോടതി ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇതുവരെ നൽകിയിട്ടില്ല. കോടതിയിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർന്നതിനെക്കുറിച്ച് വിശദമായ ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതുവരെ തുടരന്വേഷണ റിപ്പോർട്ട് കൈമാറരുത് എന്നതാണ് അതിജീവിതയുടെയും ഇപ്പോഴത്തെ നിലപാട്. ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. ഹൈക്കോടതി അതിജീവിതയ്ക്ക് അനുകൂലമായി നിന്നാൽ കാര്യങ്ങൾ കീഴ്മേൽ വീണ്ടും മറിയും, ഒരുപക്ഷെ നീതി പുലരും. ഇനി അതല്ല സുപ്രീം കോടതിയിലേക്കൊക്കെ അതിജീവിതയ്ക്ക് പോകണമെങ്കിൽ അത് ധാരാളം പണച്ചിലവുള്ള കാര്യമാണ്. കോടികളിട്ട് അപ്മാനമാടുന്ന ദിലീപിനും സംഘത്തിനുമൊന്നും അതൊന്നും അത്ര പ്രശ്നവുമല്ല. എന്തായാലും അതിസങ്കീർണമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഏറ്റവും ഒടുവിലത്തെ ഈ കാഴ്ചകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.